പ്ലസ് വൺ പൊളിറ്റി മൂന്നാം അധ്യായം തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് ജനാധിപത്യം. തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ അടിസ്ഥാനം. ആധുനിക ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യമാണ്, അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ജനാധിപത്യത്തെ പലപ്പോഴും പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം എന്നിങ്ങനെ വേർതിരിക്കാറുണ്ട്. ഗവൺമെന്റിന്റെ ദൈനംദിന ഭരണത്തിലും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലും പൗരന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യത്തെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. പൗരാണിക ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണങ്ങളാണ്. ഗ്രാമസഭകൾ പലപ്പോഴും പ്രാദേശിക ഗവൺമെന്റുകളെയും പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഉദാഹരണമായി പലപ്പോഴും വിലയിരുത്താറുണ്ട്. ജനങ്ങൾ ഭരണകാര്യത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കാതെ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ആ കർത്തവ്യം നിർവഹിക്കുമ്പോൾ അതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം എന്നാൽ ജനപ്രതിനിധികളുടെ ഭരണം എന്നു തന്നെയാണ് അർത്ഥം. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ചില അടിസ്ഥാന നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി നിയമനിർമ്മാണം നടത്തുന്നത് നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുകയും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ജനങ്ങൾ ആർക്കാണോ മുൻഗണന നൽകുന്നത് അവരാണ് മത്സരത്തിൽ വിജയിക്കുക. സമ്മതിദായകർ നേരിട്ട് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി. സംവിധായകർ പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചാണ്. എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ തുടങ്ങിയവരെ പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി വോട്ട് സിസ്റ്റം FPTP എന്ന് വിളിക്കുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി വോട്ട് സിസ്റ്റം എന്താണ്? ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് FPTP. ഈ വ്യവസ്ഥ പ്രകാരം ഓരോ നിയോജക മണ്ഡലവും ഓരോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. FPTP സമ്പ്രദായത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ, റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം എന്നെല്ലാം വിളിക്കാറുണ്ട്. ബഹുത്വ സമ്പ്രദായം, പ്ലൂറൽ സിസ്റ്റം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ആനുപാതിക പ്രാതിനിധ്യം അഥവാ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രീയ ചിന്തകർ ഒരു പുതിയ വ്യവസ്ഥ ആവിഷ്കരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ ആനുപാതിക പ്രാതിനിധ്യം, PR എന്ന് വിളിക്കുന്നു. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഓരോ വിഭാഗം ജനങ്ങൾക്കും അവരുടെ അംഗസംഖ്യയുടെ അനുപാതത്തിൽ പ്രാതിനിധ്യം നൽകുകയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ പ്രകാരമാണ്. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ജർമ്മനിയിലെ വെയ്മർ റിപ്പബ്ലിക്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അതിസങ്കീർണമായ മൂന്നാമതൊരു രീതി ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നു. എന്താണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ? STV, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, ഹെയർ വ്യവസ്ഥ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിനും അതിലെ വോട്ടർമാരുടെ അംഗബലമനുസരിച്ച്
പ്രാതിനിധ്യം ലഭിക്കണം എന്നതാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. ഈ വ്യവസ്ഥയ്ക്ക് മുഖ്യമായും നാല് ഘടകങ്ങളുണ്ട്. ഒന്ന്, ബഹുഅംഗ നിയോജക മണ്ഡലം. രണ്ട്, ആനുപാതികമായ പങ്ക് അഥവാ കോട്ട. മൂന്ന്, ഒരു ഫലപ്രദമായ വോട്ടും മുൻഗണനകൾ രേഖപ്പെടുത്തലും. നാല്, വോട്ടുകളുടെ കൈമാറ്റം. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയിൽ ബഹുഅംഗ നിയോജക മണ്ഡലം അത്യാവശ്യ ഘടകമാണ്. മൂന്നോ അതിലധികമോ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാവുന്ന നിയോജക മണ്ഡലത്തെയാണ് ബഹുഅംഗ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കുന്നതിന് വോട്ടുകളുടെ ആനുപാതികമായ പങ്ക് അഥവാ കോട്ട ലഭിച്ചിരിക്കണം. മറ്റൊരർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് ആവശ്യമായ വോട്ടുകളുടെ എണ്ണമാണ് കോട്ട. സാധാരണയായി ഒരു നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്ന മൊത്തം വോട്ടുകളുടെ എണ്ണത്തെ ആ നിയോജക മണ്ഡലത്തിലെ സീറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയെ കോട്ടയായി കണക്കാക്കാവുന്നതാണ്. വോട്ട് എണ്ണുമ്പോൾ ആദ്യം ഒന്നാമത്തെ മുൻഗണനാ വോട്ടുകൾ മാത്രം എണ്ണുന്നു. വോട്ടെണ്ണി കഴിയുമ്പോൾ നിശ്ചിത കോട്ട നേടിയ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വോട്ടർമാരുടെ രണ്ടാം മുൻഗണനാ വോട്ടുകൾ മുഖേനയാണ്. ഹെയർ വ്യവസ്ഥ, ഹെയർ സിസ്റ്റം. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയെ ഹെയർ വ്യവസ്ഥ എന്നും വിളിക്കുന്നു. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. 1851 മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിൽ അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചു. പിന്നീട് ദ എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന കൃതിയിൽ അദ്ദേഹം ഹെയർ വ്യവസ്ഥയെ വികസിപ്പിച്ചു. ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ അഥവാ പ്രിഫറൻഷ്യൽ സിസ്റ്റം എന്നും വിളിക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇന്ത്യയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ മൂന്നാമത്തെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് പിന്തുടരുന്നത്. രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭയിലെ MLA മാരാണ് വോട്ടർമാർ. ഇന്ത്യ FPTP വ്യവസ്ഥ സ്വീകരിക്കുവാനുള്ള കാരണങ്ങൾ. FPTP വ്യവസ്ഥ വളരെ ലളിതമായൊരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. ഇന്ത്യയെ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്തിന് FPTP സമ്പ്രദായമാണ് ഏറ്റവും അനുയോജ്യം. FPTP വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. UK, ഇന്ത്യ എന്നിവിടങ്ങളിൽ FPTP വ്യവസ്ഥ നിലനിൽക്കുന്നു. എന്നാൽ ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. നിയോജക മണ്ഡലങ്ങളുടെ സംവരണം. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ആലത്തൂർ, മാവേലിക്കര എന്നിവ സംവരണ മണ്ഡലങ്ങളാണ്. പട്ടികജാതിക്കാർക്കു വേണ്ടിയാണ് ഈ രണ്ടു മണ്ഡലങ്ങളും സംവരണം ചെയ്തിട്ടുള്ളത്. പട്ടികജാതിക്കാർക്ക് പുറമെ പട്ടികവർഗക്കാർക്കും നിയോജക മണ്ഡലങ്ങൾ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാതീയ വിവേചനങ്ങളും പീഡനങ്ങളും നിലനിൽക്കുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ FPTP വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളും ഉന്നത ജാതിയിൽപ്പെട്ടവരും എല്ലായിടത്തും വിജയം നേടും. അടിച്ചമർത്തപ്പെട്ട സാമൂഹിക വിഭാഗങ്ങൾക്ക് ഒരിക്കലും പ്രാതിനിധ്യം ലഭിക്കുകയില്ല. അടിച്ചമർത്തപ്പെട്ട സാമൂഹിക വിഭാഗങ്ങൾക്ക് നീതിയുക്തമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മാർഗം സ്വീകരിച്ചത്. അതാണ് നിയോജക മണ്ഡലങ്ങളുടെ സംവരണം. ഈ പ്രശ്നം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 1909 മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് അനുവദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സാമുദായിക അടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് തുടക്കം കുറിച്ചു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വർഗീയതയെ വളർത്തുമെന്നും അത് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഇണങ്ങുകയില്ലെന്നും ഭരണഘടനാ നിർമ്മാതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ സംവരണ നിയോജക മണ്ഡലങ്ങൾ എന്ന സമ്പ്രദായം സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സീറ്റുകൾ സംവരണം ചെയ്യാൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തു. തുടക്കത്തിൽ 10 മാത്രമായിരുന്നു ഈ വ്യവസ്ഥാ പ്രകാരം സംവരണം. എങ്കിലും തുടർച്ചയായ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ കാലാവധി നീട്ടുകയുണ്ടായി. അത് വീണ്ടും നീട്ടാനുള്ള തീരുമാനം പാർലമെന്റിന് എടുക്കാവുന്നതാണ്.
543 സീറ്റുകളുള്ള ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് 84ഉം പട്ടികവർഗക്കാർക്ക് 47ഉം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ അഥവാ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര സമിതിയാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത്. രാജ്യത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും അതിർത്തികൾ നിർണയിക്കുന്നതിന് വേണ്ടിയാണ് അതിർത്തി നിർണയ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. 2009 കേരളത്തിലെ നിയോജക മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ പട്ടികജാതിക്കാരുടെ സംവരണ മണ്ഡലങ്ങളായ ഒറ്റപ്പാലവും അടൂരും ഇല്ലാതെയായി. പകരം ആലത്തൂരും ചിറയൻകീഴും പട്ടികജാതിക്കാരുടെ സംവരണ മണ്ഡലങ്ങളായി നിശ്ചയിക്കപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതായത് പഞ്ചായത്തുകൾ, നഗരസഭ, കോർപ്പറേഷനുകളിലെ സീറ്റുകളിൽ സ്ത്രീകൾക്ക് 33.3% സംവരണം ഗവൺമെന്റ് ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു. ഇത് സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു. സാർവത്രിക വോട്ടവകാശം. ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ജാതി, മത, ലിംഗ, സാമ്പത്തിക, വിദ്യാഭ്യാസ ഭേദമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വിളിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ഇന്ത്യ സ്വതന്ത്രമായതോടെയാണ് സാർവത്രിക വോട്ടവകാശം നടപ്പിലാക്കപ്പെട്ടത്. ഭരണഘടനയിലെ 326 വകുപ്പ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 1989 വരെ 21 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാരെയാണ് പ്രായപൂർത്തിയായ വോട്ടർമാരായി കണക്കാക്കിയിരുന്നത്. 89 വോട്ടവകാശത്തിനുള്ള പ്രായം ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ 18 കുറയ്ക്കുകയുണ്ടായി. 18 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ഏതൊരു പൗരനും ജാതി, മത, വംശ, ലിംഗ, ജന്മസ്ഥല, സാമൂഹ്യ, സാമ്പത്തിക, പദവി തുടങ്ങിയവ പരിഗണിക്കാതെ വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. എന്താണ് സഫ്രജിറ്റ് പ്രസ്ഥാനം? 1906 സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിനായി ഒരു തീവ്ര പോരാട്ടം ആരംഭിച്ചു. ഈ പോരാട്ടം ഇംഗ്ലണ്ടിലാകെ വ്യാപിപ്പിച്ചു. അങ്ങനെ അതിതീവ്രമായ സമരങ്ങൾക്കൊടുവിൽ 1928 ഇംഗ്ലണ്ടിലെ 21 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. വോട്ടവകാശവും തുല്യതയും. തുല്യവും വിവേചനരഹിതവുമായ വോട്ടവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഒരു പൗരന് വോട്ടവകാശം നിഷേധിക്കുന്ന ചില വ്യവസ്ഥകളും ഭരണഘടനയിലുണ്ട്. നിശ്ചിത പ്രായപൂർത്തി തികയാത്തവർ, ഇന്ത്യയിൽ താമസമില്ലാത്തവർ, മാനസിക രോഗികൾ, കുറ്റവാളികൾ അഥവാ അഴിമതി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തികൾ തുടങ്ങിയവയിൽ ഏർപ്പെടുന്നവർ, 5 തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർ. മത്സരിക്കുവാനുള്ള അവകാശം, റൈറ്റ് ടു കണ്ടെസ്റ്റ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും ജനപ്രതിനിധിയാകുവാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും മത്സരിക്കുന്നതിന് ഒരു വ്യക്തിക്ക് കുറഞ്ഞത് 25 വയസ്സ് പ്രായം എങ്കിലും ഉണ്ടായിരിക്കണം. സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇൻഡിപെൻഡൻറ്റ് എലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും അതിന് മേൽനോട്ടം വഹിക്കുന്നതിനും സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്നതിന് ഭരണഘടനാ നിർമ്മാതാക്കൾ മുഖ്യ പരിഗണന നൽകി. ഭരണഘടനയിലെ 324 വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും മേൽനോട്ടം വഹിക്കുക, തെരഞ്ഞെടുപ്പ് സംവിധാനവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുക എന്നിവയ്ക്കായി ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കണമെന്ന് അത് വ്യവസ്ഥ ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, സംവിധാനം, നിയന്ത്രണം എന്നീ 3 ചുമതലകളാണ് മുഖ്യമായും നിർവഹിക്കുന്നത്. 1989 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു. 1989 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി പ്രസിഡന്റ് നിയമിക്കുകയുണ്ടായി. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ബഹുഅംഗ കമ്മീഷനായി തീർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ
കമ്മീഷനെ പൂർവ്വസ്ഥിതിയിലാക്കി. 1993 ഒന്നുകൂടി രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കപ്പെട്ടു. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ബഹുഅംഗ കമ്മീഷനായി തീർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സിഇസി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായും ചീഫ് ജസ്റ്റിസുമായും ചർച്ച ചെയ്യണമെന്ന് ആവശ്യമുണ്ട്. കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷമാണ്. അതിനു മുൻപ് 65 വയസ്സ് പൂർത്തിയായാൽ അവർ പിരിഞ്ഞു പോകണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നീക്കം ചെയ്യുവാനുള്ള അധികാരവും രാഷ്ട്രപതിക്കുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുണ്ട്, ചീഫ് ഇലക്ടറൽ ഓഫീസർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. അതിൻ്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിപുലമായ ചുമതലകളുണ്ട്. അവയെ ഇങ്ങനെ സംഗ്രഹിക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നു. അനർഹമായ വോട്ടർമാരുടെ പേരുകൾ പത്രികയിൽ ഉൾപ്പെടുത്താതിരിക്കുക. തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ എല്ലാ സമയത്തും ഉചിതമായ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനും റദ്ദാക്കാനും കമ്മീഷൻ അധികാരമുണ്ട്. ഒരു പ്രത്യേക നിയോജക മണ്ഡലത്തിൽ പുനർ വോട്ടെടുപ്പ്, റീപോൾ നടത്താനുള്ള അധികാരവും കമ്മീഷനുണ്ട്. വോട്ടെണ്ണൽ പ്രക്രിയ നീതിയുക്തമായ രീതിയിൽ നടന്നിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വോട്ടെണ്ണാൻ കമ്മീഷന് ഉത്തരവിടാൻ കഴിയും. രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പെരുമാറ്റച്ചട്ടം ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുകയും അവ ഓരോന്നിനും ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണയിക്കുക, സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിലവ് കണക്കുകൾ പരിശോധിക്കുക, തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക തുടങ്ങിയ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ ജീവനക്കാർ കുറവാണ്. ഭരണയന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് അത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചുമതലകൾ ഏൽപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ അഥവാ ഇലക്ട്രൽ റിഫോംസ്. പ്രായപൂർത്തി വോട്ടവകാശം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിപൂർവവുമാക്കാൻ ഇന്ത്യ പരിശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു. 1. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നടപ്പിലാക്കുക. 2. പാർലമെന്റിലും അസംബ്ലികളിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുക. 3. പണക്കൊഴുപ്പിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പുകളിൽ ഒഴിവാക്കുക. 4. കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ പാടുള്ളതല്ല. ധനശക്തി മസിൽ പവർ തടയുന്നതിന് തെരഞ്ഞെടുപ്പ് ചെലവ് രാഷ്ട്രം വഹിക്കുന്നു. സ്ഥാനാർത്ഥികളും പാർട്ടികളും ചെലവിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്ക് സമർപ്പിക്കണം. തെരഞ്ഞെടുപ്പ് ചെലവിന് പരിധി നിർണയിക്കണം. പരിധി ലംഘിക്കുന്നവരെ അയോഗ്യരാക്കണം. കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ അനുവദിക്കരുത്. ബൂത്ത് പിടുത്തം പോലെയുള്ള അക്രമങ്ങൾ, വർത്തനങ്ങൾ അടിച്ചമർത്തണം. രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത വളർത്തണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കണം. പാർട്ടി ഭാരവാഹികളെ യഥാകാലങ്ങളിൽ തിരഞ്ഞെടുക്കണം.
കണക്കുകൾ നിർബന്ധമായും ഓഡിറ്റ് ചെയ്യിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും വേണം.